എന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ ശിവേട്ടൻ പ്ലാൻ ചെയ്ത് നടത്തിയ ഡ്രാമയായിരുന്നു അത്. എന്നാര് പറഞ്ഞു? ശിവേട്ടൻ തന്നെ അമ്മയോട് പറഞ്ഞതായിട്ടാ. സത്യമാണോ? അതെ, വില്ലയിൽ നിന്ന് നീ അവനെ അടിച്ച് പുറത്താക്കിയില്ലേ? അന്ന് രാത്രി തന്നെ അവൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നിക്കക്കള്ളി ഇല്ലാതെ കാവ്യം സിദ്ധവും കീഴടങ്ങുമെന്ന്. അവൻ കണക്കൂട്ടിയതുപോലെ തന്നെ എല്ലാം നടന്നു. ബീഡി അറിയാതിരിക്കാൻ വേണ്ടി അവരെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയത് പോലും ശിവേട്ടന്റെ ബുദ്ധിയായിരുന്നു. അല്ലേ അമ്മേ? അതെ, പക്ഷേ ഒരു തരത്തിലും ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടി എന്റെ മോൻ ശ്രമിച്ചിട്ടില്ല. ശിവാനിയെ വിവാഹം കഴിക്കാൻ സിദ്ധു തയ്യാറായാൽ ആ ACP മേലുള്ള പ്രതികാര നടപടി ഒഴിവാക്കണമെന്ന് ജീവിയോട് പറയാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ സത്യമാണെങ്കിൽ അയാൾക്ക് നേരെ ഒരു ആക്ഷനും ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാ. സത്യോ ജീവ? ശിവ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ചെയ്തത്? എന്തായാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ, അത് മതി. ഇത്രയായ സ്ഥിതിക്ക് ഇനി ശിവേട്ടനെ അകറ്റി നിർത്തുന്നത് ശരിയല്ല ഏട്ടാ. നമ്മളെപ്പോലെ ഏട്ടന് അവകാശമുള്ള വീടല്ലേ ഇത്? ആ അവകാശം നശിപ്പിച്ചതാരാ? അവൻ തന്നെയല്ലേ? തെറ്റു പറ്റിയിട്ടുണ്ടാവും, പക്ഷെ അത് തിരുത്താൻ ശിവേട്ടൻ തയ്യാറായതല്ലേ? എത്രയോ പ്രാവശ്യം തയ്യാറായി, പക്ഷെ എന്നെ അമ്മയെ അപമാനിക്കല്ലേ ശ്രീകുട്ടിയുടെ വീട്ടുകാർ ചെയ്തത്. പാവം എന്റെ മോനെ അവളുടെ ഏട്ടൻ തല്ലിച്ചതക്കുന്നത് നീയും കണ്ടതല്ലേ ജീവ? ഇനി തടസ്സം പറയരുത് ഏട്ടാ, പ്ലീസ്. ഞാൻ സമ്മതിച്ചാലും അച്ഛമ്മ അവനെ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. അച്ഛമ്മയോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചു ഏട്ടാ. എന്നിട്ട് അച്ഛമ്മ എന്തു പറഞ്ഞു? ഡെലിവറിക്ക് മുൻപ് ശ്രീകുട്ടിയെ വിവാഹം കഴിക്കാന്ന് വാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ എൻഗേജ്മെന്റിനും മറ്റും ശിവേട്ടൻ വരുന്നതിൽ കുഴപ്പമില്ല അച്ഛമ്മയ്ക്ക്. എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തിന് ശിവേട്ടനില്ലെങ്കിൽ എനിക്ക് വിഷമോ? പ്ലീസ് ഏട്ടാ. എന്റെ മകനില്ലാതെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ജീവ. ശരി, നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എതിർക്കുന്നില്ല. അവനിവിടേക്ക് വന്നോട്ടെ. താങ്ക്സ് ഏട്ടാ. പക്ഷേ അച്ഛമ്മ പറഞ്ഞതുപോലെ ഡെലിവറിക്ക് മുമ്പല്ലേ? എത്രയും വേഗം അവൻ ശ്രീകുട്ടിയെ വിവാഹം കഴിക്കണം. അത് കഴിഞ്ഞ് എന്റെ മനസ്സിൽ അവൻ ഇടം കൊടുക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. മതി ഏട്ടാ, മതി. നമ്മൾ എല്ലാരും കൂടി ചേർന്ന് ആ കല്യാണം നടത്തും ഉടൻ തന്നെ. തിരിച്ചെത്തിയായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. അല്ല, ഓടിപ്പടച്ച് എന്തിനാ അങ്ങോട്ട് പോയത്? കാമുകന്റെ ഫോട്ടോസും ലവ് ലെറ്റേഴ്സും കത്തിച്ചു കളയണം. സോ സാഡ്. അവിടെ ഓർമ്മകൾ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ നീയും. ഇത്രയ്ക്ക് അഹങ്കരിക്കാൻ കല്യാണം നടന്നിട്ടൊന്നുമില്ലല്ലോ, ആലോചന തുടങ്ങിയില്ലേ ഉള്ളൂ. എന്നാണ് നീ കരുതിയിരിക്കുന്നെങ്കിൽ തെറ്റി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആ ദിവസം ഇങ്ങെത്തും. വരുന്ന ഞായറാഴ്ച എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ കല്യാണവും നടക്കും. അയ്യോ, ഞാൻ നിന്റെ നീറുന്ന മനസ്സിലേക്ക് പെട്രോൾ ഒഴിക്കാണെന്ന് കരുതല്ലേ? എന്റെ മനസ്സിന് ഒരു നീറ്റലുമില്ല. ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ നീറാനും പുകയാനും പോകുന്നത് നിങ്ങളാ. പിന്നെ വലിയ പാരമ്പര്യത്തിന്റെ പെരുമ വിളിച്ചോതുന്ന ഈശ്വരമഠവും. മനസ്സിലായില്ല. ഈ വീട്ടിലേക്ക് വലതുകാലു വെച്ച് കയറിക്കഴിഞ്ഞ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലെന്നും അയാളുടെ മനസ്സിൽ വേറൊരുത്തിയാണെന്നും ഞാൻ അറിഞ്ഞത്. പക്ഷേ ധൃതി പിടിച്ച് നിങ്ങൾ നടത്താൻ പോകുന്ന നിങ്ങളുടെ അനിയത്തിയുടെ വിവാഹ കാര്യത്തിലോ? സിദ്ധാർത്ഥ് അവളുടെ ഭർത്താവായി ഈശ്വരമഠത്തിൽ എത്തുമായിരിക്കും, പക്ഷേ അയാളുടെ മനസ്സൊരിക്കലും ശിവാനിക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എന്നോട് പെരുമാറുന്നത് പോലെ കല്യാണത്തിന് ശേഷം സിദ്ധാർത്ഥ് ശിവാനിയോട് പെരുമാറിയാലോ? പുകഞ്ഞ് കത്തില്ല നിങ്ങൾ. പിന്നെ
അച്ഛമ്മയുടെ മുൻപിൽ എന്നെ പോലെ നാടകം കളിച്ച് മാതൃകാ ഭാര്യ ചമയാൻ ശിവാനി നിൽക്കില്ല. സിദ്ധാർത്ഥ സ്നേഹിക്കുന്നില്ലെന്ന് അവൾ എല്ലാവരോടും വിളിച്ചു കൂവും. അപ്പൊ പിന്നെ ഈശ്വരമഠവും പുകയാൻ തുടങ്ങും, ശരിയല്ലേ? സിദ്ധുവിനെ നിനക്ക് കിട്ടാത്തതിലുള്ള അസൂയ കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം. കഷ്ടം എനിക്ക് നിങ്ങളോട് സഹതാപാ തോന്നുന്നത്. വേറൊരു പെണ്ണിന് വേണ്ടി നിങ്ങളെയും ശിവാനിയും ഉപേക്ഷിച്ചു പോയവനല്ലേ സിദ്ധാർത്ഥ. അയാൾക്ക് ഇനി നിങ്ങളെ രണ്ടുപേരെയും പഴയതുപോലെ കാണാനാവില്ല എന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? നീ പറഞ്ഞ ശരിയാ. പൂർവ്വകാമുകിയെ നിത്യേനെ മുന്നിൽ കാണുമ്പോ അവന്റെ മനസ്സ് ശിവാനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാ. പക്ഷേ അത് കിട്ടാൻ എന്ത് വേണോന്ന് എനിക്കറിയാം. എന്നെ ഒഴിവാക്കണം, അതല്ലേ നിങ്ങൾക്കറിയാവുന്ന ഏക മാർഗം? നിങ്ങളുടെ ഗൂഢാലോചനയെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ കൊണ്ടുപോയി കളയൂ, അതോ പിറ്റന്നത്തേക്ക് മാറ്റിവെക്കൂ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലെ പേടി എന്താണെന്നും എനിക്കറിയാം. പറയട്ടെ, അനിയത്തിയുടെ കല്യാണം നടക്കുന്നത് വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ദാമ്പത്യമെന്ന് ഞാൻ സിദ്ധാർത്ഥിനോട് പറയുമോ എന്നുള്ള പേടി അല്ലേ? പേടിക്കണ്ട, ഞാനായിട്ട് ഇതൊന്നും അയാളോട് പറയാൻ പോകുന്നില്ല. പക്ഷേ എന്നെ എളുപ്പത്തിൽ അങ്ങ് ഒഴിവാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. നീ ബുദ്ധിമതിയാ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചു. പക്ഷേ നീ പേടിക്കണ്ട, നിനക്ക് സ്വപ്നം കാണാവുന്നതിലധികം കാശ് തന്നെ ഞാൻ നിന്നെ ഒഴിവാക്കും. ശിവാനിയുടെ കല്യാണത്തിനുള്ള എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ അതിനെ കരുതിക്കോളും. നിങ്ങൾക്ക് പണം ഉണ്ടാവും, പക്ഷേ അന്തസ് വാങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള കറൻസി റിസർവ് ബാങ്ക് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. മിസ്റ്റർ ജീവ, ഒരു കാലത്തും നിങ്ങൾക്ക് എന്നിൽ നിന്ന് വിവാഹമോചനം ലഭിക്കാൻ പോകുന്നില്ല. എന്നെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. ശിവേട്ടനെ കണ്ടിട്ടോ അല്ലേ? ഓ, ഏടത്തിയമ്മ അറിഞ്ഞില്ലല്ലോ ഏട്ടൻ അനിയനോട് ക്ഷമിച്ചോന്നേ. ശത്രുവിന്റെ ശത്രു മിത്രം, മനുഷ്യത്വം ഇല്ലാത്ത സകല വൃത്തികെട്ടവരും ആ രീതിയിലേ ചിന്തിക്കും. നിന്റെ ചേട്ടനും അങ്ങനെ തന്നെ ചിന്തിച്ചു കാണും. ശത്രുതയോ? ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരങ്ങൾ തമ്മിലോ? പുറത്തുനിന്ന് കയറി വന്ന ഏടത്തിയമ്മയ്ക്ക് അങ്ങനെയൊക്കെ കരുതാൻ പറ്റും, പക്ഷേ അവർക്കത് പറ്റില്ല. അല്ലെങ്കിലും കളിവീട് തട്ടിക്കളഞ്ഞതിനും പട്ടം പൊട്ടിച്ചതിനും ഒക്കെ എത്ര നാൾ പണിങ്ങിയിരിക്കാൻ പറ്റും? ഒരു പെണ്ണിന്റെ മാനത്തെയാ നീ കളിവീടിനോട് ഉപമിച്ചത്. ഒരു കുടുംബത്തിന്റെ മാനോ പൊട്ടിയ പട്ടം പോലെ ഇല്ലാതായത്. അതിന്റെ ശാപം നിങ്ങളൊക്കെ അനുഭവിച്ചേ പറ്റൂ. ഏട്ടത്തി ശപിക്കരുത്. ആരെതിർത്താൽ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശ്രീകുട്ടിയുടെ കൂടെ മാത്രമായിരിക്കും. ഏട്ടത്തിയുടെ വഴക്കടാ, നീ ചെന്ന് കാറി കയറ. ഞാൻ മാത്രം കയറിയിട്ട് എന്താ കാര്യം? ഏടത്തിയമ്മയും വരുന്നുണ്ട് ഡ്രസ് എടുക്കാൻ. എന്റെ ഒപ്പം വരാൻ ഏട്ടത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവര് വരുന്നില്ലെങ്കിൽ വേണ്ട, നീ വാ ഇറങ്ങാം. എത്ര? 60. ഈശ്വരമഠത്തിലുള്ളവരെ എങ്ങനെ പുകച്ചു പുറത്ത് ചാടിക്കണമെന്ന് ആലോചിക്കാൻ ഏട്ടത്തി അനിയത്തിയെ വിളിച്ചു വരുത്തിയതാവും അല്ലേ? ചെല്ല്, രണ്ടുപേരും കൂടെ ആലോചിച്ച് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും, അപ്പോഴേക്കും ഞങ്ങളിങ്ങ എത്താം. ശിവാനി, എന്റെ സ്കൂട്ടറും കൊണ്ട് ചേച്ചി ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ വന്നത് അതെടുക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് ശിവാനിയോടൊന്ന് സംസാരിക്കണം. എന്നോടോ?
എന്നോട് നിനക്കെന്താ സംസാരിക്കാനുള്ളത്? ഇവിടെ നടക്കുന്നൊക്കെ എനിക്കറിയാം. ദയവ് ചെയ്ത് എന്റെ ചേച്ചി ഉപദ്രവിക്കരുതെന്ന് ചേട്ടനോടൊന്ന് പറയണം. ശിവാനി പറഞ്ഞാലേ ചേട്ടൻ കേക്കൂ. ഓ, എല്ലാ വഴിയും അടഞ്ഞപ്പോ നിന്നെ കൊണ്ട് അപേക്ഷിപ്പിക്കാനാ നിന്റെ ചേച്ചി കലാക്ഷേത്രയിലേക്ക് വന്നത് അല്ലേ? പരിഹസിക്കരുത്, എന്റെ ചേച്ചി വെറൊരു പാവാ. പാവം ശരിയാ, മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുമ്പോഴും ആദ്യ കാമുകനെ വിട്ടുകൊടുക്കാൻ മടിക്കുന്ന അവള് ശരിക്കും പാവം തന്നെയാണ്. എന്തോ ഒന്നും മിണ്ടാത്തത്. ഓ, സിദ്ധുവിനൊപ്പം ജോലി ചെയ്തിരുന്നത് നീയാണല്ലോ. ഒരു കാലത്ത് അവർക്കിടയില് ഹംസമായിരുന്നത് നീയായിരിക്കും അല്ലേ? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അപമാനിച്ചോളൂ, പക്ഷേ എന്നെ കാവീച്ച വെറുതെ വിടണം പ്ലീസ്. സിദ്ധുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നിന്റെ ചേച്ചി. അവന്റെ സ്നേഹം എന്ന് എനിക്ക് മാത്രമാവുന്നു, അന്നേ നിന്റെ ചേച്ചിക്ക് കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ഉണ്ടാവും. സിദ്ധാർത്ഥ് സാറിനോട് ഞാൻ സംസാരിച്ചോളാം, സാറിന്റെ മനസ്സിൽ ഇനി ശിവാനി മാത്രമേ ഉണ്ടാവൂ. അത് നീ പറഞ്ഞിട്ട് എന്താ കാര്യം? സിദ്ധു സ്നേഹിച്ചത് നിന്നെയാണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ സംസാരിക്കേണ്ടത് നീയല്ല, നിന്റെ ചേച്ചിയാ. ചേച്ചിയെ കൊണ്ട് ഞാൻ സാറിനോട് സംസാരിപ്പിച്ചോളാം. ശരി, നീ സംസാരിച്ച് ശരിയാക്ക്. എന്നിട്ട് ഞാനും എന്റെ ഏട്ടനോട് പറയാം നിന്റെ ചേച്ചിയെ സ്നേഹിക്കാം. വാക്കാണല്ലോ അല്ലേ. ഈ കാര്യത്തിൽ എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യും. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതൊന്ന് നോക്കി. ഫംഗ്ഷന് ശിവാനി തിളങ്ങും. പോരാ, ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം എനിക്ക്. പർച്ചേസിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയോ? ഓ, നിനക്കുള്ളത് ഞാൻ എടുത്തില്ലെങ്കിലോ എന്ന് കരുതി വന്നതായിരിക്കും അല്ലേ? നിന്റെ ഔദാര്യം സ്വീകരിക്കാൻ വേണ്ടിയല്ല, അച്ഛമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വെച്ചും വഴക്കിടാനാണ് ഭാവമെങ്കിൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോ. പറഞ്ഞേക്കാം. എടി, നീ ഇറങ്ങിപ്പോ. ശിവാനി, മിസ്സസ് ജീവി എത്തിയോ? ഹാർട്ടി വെൽക്കം മാഡം. താങ്ക്സ്. ഓക്കെ, ഇതായത് നോക്കി. ഫംഗ്ഷന് സാരിയല്ലേ നല്ലത്? എൻഗേജ്മെന്റിന് ഇത്തരം ഡ്രസ്സേ ഞാൻ പ്രിഫർ ചെയ്യൂ. കല്യാണത്തിന് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാരി ഉടുത്തേ പറ്റൂ അല്ലേ ശിവാനി മാഡം? അതെ അതെ. പക്ഷേ ഏട്ടത്തി അമ്മ ഇത്തിരി പഴഞ്ചണ്ടായിപ്പ. ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവും. സാരി മോഡേൺ അല്ലെന്ന് മാഡത്തിനോട് ആര് പറഞ്ഞു? എവർ ടൈം ഹിറ്റാണ് സാരി. എന്നാലും ഈ ഡ്രസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് സാരി തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഇത് മിസ്സസ് ജീവിക്ക് നന്നായി ചേരും. എനിക്ക് വേണ്ടി ഒന്നിട്ട് നോക്കൂ പ്ലീസ്. കോൺഫിഡൻ്റ് ആണ്, ഈ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഒന്ന് ട്രൈ ചെയ്യടുത്തി അമ്മ. എടുത്തമ്മ, ഒരു മിനിറ്റ്, വേറെ നല്ല കളക്ഷനും കൂടെ നോക്കാം മാഡം. ആദ്യം ഞാൻ എന്റെ ഡ്രസ് ഒന്ന് ഇട്ട് നോക്കട്ടെ. ഏട്ടത്തേക്ക് ചേരുന്നത് സാരി തന്നെ. സാരി ഉടുക്കുമ്പോഴാ ഒരു ഗെറ്റപ്പ്.
എങ്ങനെയുണ്ട് ഈ ഡ്രസ്? സൂപ്പർ. എടുത്തമ്മെന്നൊന്നും പറയാത്തെ. ഇനി എടുത്തമ്മ ചെല്ലു. അതിന് ഞാനിത് എടുക്കാൻ തീരുമാനിച്ചില്ലല്ലോ. എന്നാലും ആ ഡിസൈനർ ഏടത്തിയമ്മയോട് ഇത്രയും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ അത് മോശം. ചെല്ല്, പോയിട്ട് വാ. ചെല്ല്. ഇനിയാണ് കളി. ഏട്ടൻ നോക്കിക്കോ. നീ എന്താ ഉദ്ദേശിച്ചത്? അതൊക്കെ പറയാം. അതിനു മുൻപ് വേറൊരു നേരം കൂടി കണ്ടു. മോഷ്ടിച്ചതാണെന്ന് വരച്ചു തീർക്കാനാണോ? അതുക്കും മേലെ. ഇതെങ്ങനെയുണ്ട് മാഡം? ആ, ഇത് കൊള്ളാം. ഞാനൊന്ന് ഇതിട്ട് നോക്കട്ടെ. ശരി. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? ബില്ലടിക്കുമ്പോ 40% ഡിസ്കൗണ്ട് ഇട്ട് മറ്റൊരു ബില്ല് കൂടി അടിക്കണം. അതെന്തിനാ? പേടിക്കണ്ട, ഫുൾ എമൗണ്ട് തന്നെ സെറ്റിൽ ചെയ്തോളാം. ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് വെച്ച് ഒരു ചെറിയ കളിയുണ്ട്. അതാ. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ഞാനിട്ട് നോക്കിയിട്ട് ഒട്ടും കോൺഫിഡൻസ് തോന്നിയില്ല. ഇതിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ചമ്മലും കൊണ്ട് ഊരി മാറ്റി. സാരമില്ല, നമുക്ക് സാരിയുടെ സെക്ഷനിലേക്ക് പോകാം. വരൂ. ഞാനേ ഇതൊന്ന് ഇട്ട് നോക്കിട്ട് വരാമേ. ശരി. എന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോയാലും ഈ ക്ലിപ്പ് നിന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. ഇത് നിനക്ക് നന്നായി ചേരും മോളെ. നീ തന്നെയാണോ ഇത് സെലക്ട് ചെയ്തത്? അതെ അച്ഛമ്മ. ശിവാനി മോള് നിശ്ചയത്തിന് വേണ്ടി ഇടുന്ന ഏത് ഡ്രസ്സാ? അത് കണ്ടില്ലല്ലോ. മൂന്നാലെണ്ണം അവള് വാങ്ങിയിട്ടുണ്ട്. ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ടെൻഷനില്ല അവള്. എന്റെ ഡ്രസ്സിന്റെ കൂടെ ഇരുന്ന ബില്ലാ ഇത്. വാങ്ങിയ മുഴുവൻ ഡ്രസ്സിനും 40% ഡിസ്കൗണ്ട് വാങ്ങിയിരിക്കുന്നു. ആരാ ഈ ചീപ്പ് പരിപാടി കാണിച്ചത്? നീയല്ലേ മോളെ പണം കൊടുത്തത്? അതെ, ഫുൾ എമൗണ്ടും ഞാൻ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. 215,000 രൂപയാ അക്കൗണ്ടിൽ നിന്ന് പോയത്. പക്ഷെ ഈ ബില്ല് കാണിച്ചിരിക്കുന്നത് 129,000 രൂപയാ. 86,000 രൂപ ഡിസ്കൗണ്ട് വാങ്ങിയിരിക്കുന്നു. നോക്കട്ടെ ആ ബില്ലൊന്ന് കാണിച്ച്. നഷ്ടം സഹിച്ചൊന്നും ആരും കച്ചവടം നടത്തില്ലല്ലോ. കൊള്ള ലാഭത്തിൽ നിന്ന് ഒരു പങ്ക കച്ചവടക്കാര് സൗജന്യം ചെയ്തു തരുന്നെന്ന് നമുക്കൊക്കെ അറിയില്ലേ? എന്നാലും ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് അതേ നിളവ് വാങ്ങുന്നതും നാണക്കേടല്ലേ അമ്മേ? അല്ല,
ആരായിരിക്കും ഇത് ചെയ്തത്? സപ്പോർട്ട് ചെയ്യാൻ പിന്നിലൊരാളുണ്ടെന്ന് കരുതി കൂടുതലും നെഗളിക്കേണ്ട നീ.